ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി കെസിവയും 39 ആണ്ടിൻ്റെ കർമ്മനിരതമായ പ്രവർത്തനങ്ങളിൽ റൂബീജു കേരള ചരിത്രത്തിൽ പുതിയ നാമ്പ് മുളയ്ക്കുന്നു. December 3, 1972 ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്ന നിമിഷം. കേരള ജനത മുഴുവൻ അഞ്ചു വിളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയിലേക്ക് ഉറ്റുനോക്കി. കാരണം ആ കലാലയത്തിൻ്റെ പുണ്യഭൂമിയിൽ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുകയാണ്. കേരളത്തിൻ്റെ ആദ്യ ധാർമ്മിക യുവജന പ്രസ്ഥാനം യുവദീപ്തി കെസിവയും പിറവിയെടുത്തു. പിറവിയെടുത്തതിൻ്റെ 39 ആണ്ടിൻ്റെ കരുത്തുമായി ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി കെസിവയും 8 ഒക്ടോബർ റൂബി ജൂബിലിയുടെ നിറവിലേക്ക്. ആവേശുജ്വലമായ യുവജനങ്ങളുടെ കരുത്തുമായി പ്രവാചകധീരതയുള്ള കരുത്തരായ നേതാക്കന്മാർ അണിനിരന്നപ്പോൾ 39 ആണ്ട് രചിച്ചത് കേരളത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്ന് വിളിച്ചോതിയ നിമിഷങ്ങളായിരുന്നു. സഭയുടെയും സമൂഹത്തിൻ്റെയും കാവലാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി കെസിവയും ചരിത്രത്തിൽ അനേകം സുവർണലിപികളിൽ എഴുതി ചേർക്കേണ്ട മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ നാളുകളിൽ തിരികൊളുത്തിയത്. അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ, നമ്മുടെ ക്രിസ്തീയമായ വിളിക്ക് ഉത്തരം ആനുപാതികമായിട്ട് ആ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. ഇന്ന് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നാം എവിടെയും കാണുന്നത്. ആ നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തിന്മയെ എതിർക്കുവാൻ, ആ തിന്മയെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ ഉച്ചാടനം ചെയ്യുവാനുള്ള ആർജവത്വം യുവജനങ്ങളായി നിങ്ങൾക്ക് എന്നും ഉണ്ടാകണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും കാലത്തിൻ്റെ കരുത്തുമായി യുവജനങ്ങൾ പിറവിയെടുക്കുമ്പോൾ അവരെ നെഞ്ചിലേറ്റി ഇതാണ് വഴിയെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പതാകയേറ്റു വാങ്ങുവാൻ, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ ദീപ്തിയാൽ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുക എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായ ഒരു യുവജന മുന്നേറ്റത്തിന് കളമൊരുങ്ങിയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ യുവദീപ്തിയുടെ ധർമ്മം. നെഞ്ചിലേറ്റിയ യുവജന പ്രവർത്തകർ അതേറ്റുപാടിയപ്പോൾ അവിസ്മരണീയമായ ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം നൽകിയത്. കേരളത്തിൽ എങ്ങും എടുത്തു നോക്കുമ്പോൾ അനേകം സമരമുഖങ്ങൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി കെസിവയ്യമ്മിന് നന്ദി കുറിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമായി കുട്ടനാടിന് വേണ്ടി ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റി വേണമെന്ന് ആദ്യമുറക്കെ പ്രഖ്യാപിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി കെസിവയ്യമ്മായിരുന്നു. ലോകത്തിൽ ഒരു ഭീകരത വന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പാൻമസാലയ്ക്ക് വേണ്ടി ആദ്യം തെരുവിലിറങ്ങുന്നത് യുവദീപ്തിയുടെ നേതാക്കന്മാരായിരുന്നു. ആ സ്പന്ദനത്തിൻ്റെ അലയടികളാണ് പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്കൂളുകളിൽ 100 വാരത്തിൽ ഒരു കടകളിൽ പോലും പാൻമസാല വിൽക്കുകയില്ലെന്ന് ഗവൺമെൻറ് എടുത്ത തീരുമാനവും, ചാരിദാർഢ്യം തുടർന്ന് തുളുമ്പുന്ന അനേകം തീരുമാനങ്ങൾക്ക് വേണ്ടി യുവന പ്രസ്ഥാനത്തിൻ്റെ കരുത്തരായ നേതാക്കന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നോർക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്ന നിമിഷം. 8 ഒക്ടോബർ ഇനി പുതിയ മുന്നേറ്റത്തിന് തുടക്കമായി. കാരണം 39 ആണ്ടിൻ്റെ കരുത്ത് 4 പതിറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി കെസിവയും ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. കാരണം ചരിത്രത്തെയും രണ്ടായി പകുത്തവൻ്റെ
രണ്ടായി പകുത്ത് പുതിയ ചരിത്രത്തെ രൂപപ്പെടുത്തുവാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന നിമിഷം ആ പ്രകാശത്തിൻ്റെ ദീപം ഉൾക്കൊണ്ടുക ചെറുപ്പക്കാർ വിളിച്ചു പറയുന്നു. ലോകത്തെ ഏതന്ധകാരത്തെയും പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കരുത്തുണ്ടെന്ന് വിളിച്ചു പറയുന്ന ഒരു യുവജന നിരയാണ് ചങ്ങനാശ്ശേരി അതിരൂപത വാർത്തെടുക്കുന്നത്. യുവവായുസ്സയുടെ നാമത്തിന് ഞാൻ അഭിവാദനം ചെയ്യുന്നു. ഓരോ ജൂബിലി വർഷവും നമുക്ക് പിന്നിട്ട പാതയെ നന്ദിയോടെ ഓർമ്മിക്കാനും വർത്തമാനകാലത്തിൽ ആവേശത്തോടെ ജീവിക്കാനും ഭാവിയെ പ്രത്യാശയോടെ നോക്കിക്കാണാനും വേണ്ടിയുള്ളതാണ്. പ്രിയപ്പെട്ട യുവജന സഞ്ചയമേ, കഴിഞ്ഞ 3.5-4 വർഷങ്ങൾ ഈ പ്രസ്ഥാനത്തിന് മുൻപിൽ നിന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ എനിക്ക് നൽകിയ ഊറ്റമായ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരുപാട് ഓർമ്മകളുടെ ചങ്ങനാശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനത്തിന് 39 ആണ്ടിന്റെ ചരിത്രം എന്നെ ഒരല്പം തെല്ലൊക്കെ ഒന്ന് അമ്പരപ്പിക്കുന്നു എന്നുള്ള സത്യമാണ്. ഇവിടെ അഭിമാനബോധത്തോടുകൂടി ഒരുപറ്റം യുവജനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച അഹങ്കാരത്തിൻ്റെ ചെറിയ അയവിറക്കലുകളോടുകൂടി ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ആരംഭം കുറിച്ചിട്ട് 40-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ ഈ യുവജന പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും ഞാൻ നേരുകയാണ്. ഇതിൻ്റെ ജന്മദിനം മുതൽ ഈ പ്രസ്ഥാനത്തെ കൈപിടിച്ച് വളർത്തിയ എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും നേതാക്കന്മാരെയും യുവജന നേതാക്കളെയും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടും അഭിമാനത്തോടും സ്നേഹത്തോടും കൂടെ അനുസ്മരിക്കുന്നു. ോട് ചേർന്ന് ഇതിൻ്റെ ആദ്യകാല പ്രവർത്തകരെ പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിക്കുകയാണ്. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജെയിംസ് പറപ്പുള്ളച്ചനെ, ബഹുമാനപ്പെട്ട തോമസ് മുറച്ചനെ തുടങ്ങിയ ആളുകളെ നമുക്ക് അവരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. അവരെയെല്ലാം എന്നും നാം കൃതജ്ഞതയോടെ അനുസ്മരിക്കേണ്ടതാണ്. 1972 ആ കാലഘട്ടത്തിലുണ്ടായ ചില പ്രതിസന്ധികളെ നേരിടുവാനായി നമ്മുടെ യുവജനങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു യുവജനശക്തിയെ സമാഹരിച്ച് നല്ലൊരു പ്രസ്ഥാനമാക്കി മാറ്റിയാൽ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് കരുതിയാണ് അന്ന് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് നാം രൂപം നൽകുവാൻ ആരംഭിച്ചത്. ആദ്യകാലത്ത് അനേകം ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു ഇതുപോലെയുള്ള സംരംഭങ്ങളെ അതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ ഇത്തരമൊരു സംഘടന ഒരുപക്ഷെ രാഷ്ട്രീയ സംഘടനകളുടെ മറ്റൊരു പതിപ്പായിട്ട് മാറുമോ എന്നുള്ള സംശയം ഇതെല്ലാം എന്ന് പലർക്കും ഉണ്ടായിരുന്നു. എങ്കിലും ദൃഢനിശ്ചയത്തോടെ മുൻപോട്ട് പോകുവാൻ നമ്മുടെ ആദ്യകാല പ്രവർത്തകർക്ക് സാധിച്ചതുകൊണ്ടാണ് നമ്മുടെ അതിരൂപതയിൽ മാത്രമല്ല മറ്റൊരുപതകളിലും മറ്റ് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്കും ഇങ്ങനെയൊരു പ്രസ്ഥാനം വികസിക്കുവാനിടയായത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഒരു മനമോടെ കൃഷ്ണവിൻ സാക്ഷികളായി
സജീവാംഗമായ ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കൃത്യമായി പാലിക്കുമെന്നും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വിരുദ്ധവും സദാചാരത്തെ ഹനിക്കുന്നതുമായ അശ്ലീല പ്രവണതകളെ ചേർത്ത് തോൽപ്പിക്കുമെന്നും ഈ റൂബി ജൂബിലി ഉദ്ഘാടന വേളയുടെ അവസാനം എന്നോണം നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ പതാക താഴ്ത്തൽ കർമ്മം ജയ ജയ യുവദേവി യുവദീപ്തി വിശ്വാസത്തിൻ ദീപവുമേന്തി വിപ്ലവ കാരണം മുഴക്കുവിൻ സംഘടിച്ചു ശക്തരായ ക്രിസ്തുവിൻ സമൂഹമേ നിത്യനീതി പൂരമായ ക്രിസ്തുവിൽ ജ്വലിക്കുന്ന സത്യധർമ്മ നീതികൾ നിത്യവും പുലർത്തിട കർമ്മവേദിയിൽ സ്ഥിരം ധർമ്മയുദ്ധം ചെയ്യണം അനീതിയെ ചെറുക്കുവാൻ ചാട്ടവാർ ഉയർത്തുവിനീതരിൽ വിനീതരായി സേവനങ്ങളെ ഭാഗ്യർക്കും.